പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത അഞ്ച് പ്രതികളുടെയും ജാമ്യം തള്ളിയിരിക്കുന്നു. എറണാകുളം സിജെഎം കോടതിയുടേതാണ് നടപടി. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീം, ഈ വിഷയത്തിൽ അഞ്ച് പ്രതികളിൽ ഒരാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നത് അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇവരുടെ ജാമ്യം തള്ളിയിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ്? ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സിബിഐ അറസ്റ്റ് ചെയ്ത അഞ്ച് പ്രതികൾ, പ്രധാനമായും ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി രാജു, അതുപോലെ തന്നെ ഏച്ചിലടുക്കം സ്വദേശികളായ വിഷ്ണുസുര, ഹരിപ്രസാദ് ഇങ്ങനെ തുടങ്ങി അഞ്ച് പേരെയാണ് സിബിഐ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇവരാണ് ഈ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ ഇന്നലത്തെ വാദത്തിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, ഈ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചിരുന്ന സമയത്ത് ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഏച്ചിലടുക്കം സ്വദേശി വിഷ്ണുസുര ഈ കേസിൽ പ്രധാന സാക്ഷിയായിരുന്നു. എന്നാൽ സിബിഐ അന്വേഷണത്തിനൊടുവിൽ അയാൾ പ്രതിയായി മാറുകയായിരുന്നു. ഈ അഞ്ചു പേരുടെയും അറസ്റ്റിന് പിന്നിൽ ഗൂഢ ഉദ്ദേശമാണെന്നുള്ളതായിരുന്നു പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി ഒരു നിശ്ചിത സമയം, ഈ ഹൈക്കോടതി നിശ്ചയിച്ച ഈ നിശ്ചിത സമയം തീരുന്നതിന് തൊട്ട് മുൻപ് സിബിഐ നടത്തിയ ഈ അറസ്റ്റ് ദുരുദ്ദേശപരമായിരുന്നു എന്നുള്ളതായിരുന്നു ഈ പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് രാഷ്ട്രീയമായ കൂടുതൽ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഏതായാലും നിലവിൽ ഈ അഞ്ച് പ്രതികളുടെയും ഈ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ നടത്തിയ ഈ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അഞ്ചുപേരുടെയും ജാമ്യാപേക്ഷ നിലവിൽ എറണാകുളം സിജെഎം കോടതി തള്ളിയിരിക്കുന്നത്. സ്മിത, ശരി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത അഞ്ച് പ്രതികളുടെയും ജാമ്യം എറണാകുളം സിജെഎം കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി ചേർന്നത് അബ്ദുൾ റഹീമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.